Upon the grass he spreads his feast and sits down by his frightful guest, who had waited for the treat, and now they both begin to eat. Fond mother, shriek not, oh beware the least small noise, oh have a care the least small noise that may be made. The wily snake will be afraid. If he hears the lightest sound, he will inflict the envenomed wound. Upon the grass he spreads his feast. Upon the grass, grassinu mugalil, grassinu meede, pullinu meede, he spreads, spread cheyyuka, spread cheyya ennu parayal venengil vidaruka allengil virikkuka, നിവർത്തുക എന്നൊക്കെ പറയാം. അവൻ്റെ ഹിസ് ഫീസ്റ്റ്, അവൻ്റെ ആ ആതിഥ്യം, അവൻ്റെ ആ വിരുന്ന് അങ്ങോട്ട് വിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭക്ഷണപ്പൊതി അങ്ങോട്ട് വിരിക്കുകയാണെന്നർത്ഥം. ആൻഡ് സിറ്റ്സ് ഡൗൺ ബൈ ഹിസ് ഫ്രൈറ്റ് ഫുൾ ഗസ്റ്റ്. ആൻഡ് സിറ്റ്സ് എന്നിട്ട് ഇരിക്കുകയാണ്, ഡൗൺ താഴെയിരിക്കുകയാണ്. ബൈ ഹിസ് ബൈ എന്ന അരികിൽ, ബിസൈഡ്, നിയർ, ബൈ ഹിസ് ഫ്രൈറ്റ് ഫുൾ ഗസ്റ്റ്. ഫ്രൈറ്റ് ഫുൾ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന, ഭീകരരൂപിയായ, എല്ലാവർക്കും ഭയം ജനിപ്പിക്കുന്ന ആ അതിഥിയുടെ അരികിൽ അവൻ ഇരിക്കുന്നു. ഹു ഹാഡ് വെയ്റ്റഡ് ഫോർ ദ ട്രീറ്റ്. ഹു എന്ന് പറഞ്ഞാൽ ആര് എന്നർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ മുന്നേ പറഞ്ഞ ഗസ്റ്റിനെ വിവരിക്കാൻ വേണ്ടിയിട്ട്, ഇന്ന ആൾ, ആ ആളെ പറ്റി വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹു റിലേറ്റീവ് പ്രോനൗൺ എന്നാണ് പറയുക, റിലേറ്റീവ് പ്രോനൗണായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഹു ഹാഡ് വെയ്റ്റഡ്, കാത്തു നിന്നിട്ടുണ്ടായിരുന്ന, ആ അതിഥിയെ പറ്റി വിവരിക്കുകയാണ്, കാത്തു നിന്നിട്ടുണ്ടായിരുന്ന. ഫോർ ദ ട്രീറ്റ്, ആ ട്രീറ്റിന് വേണ്ടിയിട്ട്, ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ആ ആതിഥ്യത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ചെലവിന് വേണ്ടിയിട്ട് കാത്ത് നിന്നിട്ടുണ്ടായിരുന്ന ആ അതിഥി, അതിഥിയെ പറ്റി വിവരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ആ കുട്ടി എന്താണ്, ഫ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള ഗസ്റ്റിൻ്റെ അടുത്തിരിക്കുന്നു. ആ ഗസ്റ്റ് ആരായിരുന്നു? ആ ട്രീറ്റിന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ടായിരുന്ന അതിഥി ആയിരുന്നു. ആൻഡ് നൗ ദേ ബോത്ത് ബിഗിൻ ടു ഈറ്റ്. ആൻഡ് നൗ ദ, എന്നിട്ടിപ്പോൾ, ദേ അവർ, ബോത്ത് രണ്ടുപേരും, അവർ രണ്ടുപേരും, ദേ ബോത്ത് ബിഗിൻ, അവർ തുടങ്ങുകയാണ്, ടു ഈറ്റ്, കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ അവൻ, അവന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ടായിരുന്ന അവൻ്റെ അതിഥിയുടെ, അവൻ്റെ പേടിപ്പെടുത്തുന്ന അതിഥിയുടെ അടുത്ത് അവൻ ഇരിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ആ കൊടുന്ന ആ വിരുന്ന് കഴിക്കാൻ വേണ്ടി രണ്ടുപേരും തുടങ്ങുന്നു. ഫോണ്ട് മദർ, നല്ല സ്നേഹനിധിയായിട്ടുള്ള അമ്മ, നല്ല സ്നേഹമുള്ള അമ്മ, ശ്രീക് നോട്ട്, ഒരു ശബ്ദം ഉണ്ടാക്കാതെ, അലറാതെ, കാരണം നമുക്കറിയാം അലറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഓ ബിവെയർ, സൂക്ഷിച്ച് സൂക്ഷിച്ച്, ഇവിടുന്ന് പറയാം, ഇവിടെ ദൂരെ നിന്ന് കാണുന്നുണ്ട് ഈ കാര്യം. അപ്പോൾ സ്നേഹനിധിയായ അമ്മ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ അമ്മ ഒരു ശബ്ദം ഉണ്ടാക്കാതെ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. ദ ലീസ്റ്റ് സ്മോൾ നോയ്സ്, വളരെ ചെറിയ, ലീസ്റ്റ് ആയിട്ടുള്ള, വളരെ ചെറിയ, നേർത്തതായിട്ടുള്ള സ്മോൾ നോയ്സ്, ചെറിയ ശബ്ദം. ഓ ഹാവ് എ കെയർ, ചെറിയ ശബ്ദത്തിൽ പറയാണ്, ഓ ശ്രദ്ധയോടെ, ഓ ബിവെയർ, ശ്രദ്ധിക്ക്, ഓ ഹാവ് എ കെയർ, സൂക്ഷിക്ക് എന്നൊക്കെ അമ്മ ഇവിടുന്ന് പറയാണ്. ഓ ഹാവ് എ കെയർ, ഓ ബിവെയർ, ഉറക്കെ പറയാൻ കഴിയില്ല. ദ ലീസ്റ്റ് സ്മോൾ നോയ്സ്, വളരെ ചെറിയ ശബ്ദത്തിൽ, ദാറ്റ് മേ ബി മെയ്ഡ്, ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ അത്രയും നേർത്ത ശബ്ദത്തിൽ, ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാവാവുന്ന അത്രയും നേർത്ത ശബ്ദത്തിലാണ് അമ്മ ഈ കാര്യം പറയുന്നത്. ഓ ബിവെയർ, ദ വൈലി സ്നേക്ക് വിൽ ബി അഫ്രൈഡ്. ആ കുടില തന്ത്രജ്ഞനായിട്ടുള്ള, സൂത്രശാലിയായിട്ടുള്ള, കപടനായിട്ടുള്ള, വൈലി എന്ന് പറഞ്ഞതൊക്കെ അർത്ഥം, ആ സ്നേക്ക് വിൽ ബി അഫ്രൈഡ്, പേടിക്കും. ചിലപ്പോൾ പേടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. നമ്മളങ്ങോട്ട് പാമ്പിനെ പേടിപ്പിക്കാൻ ശ്രമിച്ചാലാണ് അത് ഇങ്ങോട്ട് നമ്മളെന്തെങ്കിലും ആക്രമിക്കുകയുള്ളൂ. അല്ല, സാധാരണഗതിയിൽ പൊതുവേ ഒന്നും അതിന് പേടിയില്ലാതെ, എന്താണ്, പേടിയില്ലാതൊരു ഭാഗത്തു കൂടെ പോവുകയാണെങ്കിൽ നമ്മളവിടെ നിൽക്കുന്നതിന് സാധാരണ അത് ആക്രമിക്കാറില്ല.
അതിനെ ആക്രമിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരിച്ചാക്രമിക്കും. അപ്പോൾ അത് ആ സ്നേക്ക് ഒരു പക്ഷേ എഫ്രേഡ് ആവും, പേടിക്കും. ഇഫ് ഹി ഹിയേഴ്സ് ദ ലൈറ്റസ്റ്റ് സൗണ്ട്, ഇഫ് ഹി ഹിയേഴ്സ് അവന് കേൾക്കുകയാണെങ്കിൽ, ദ ലൈറ്റസ്റ്റ് സൗണ്ട്, ലൈറ്റസ്റ്റ് എന്നാൽ നേർത്ത ശബ്ദം, വ്യക്തമായ എന്ന് ഓർത്താണ് ഇവിടെ നേർത്ത ശബ്ദം, വളരെ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള നേർത്ത ശബ്ദം അവൻ കേൾക്കുകയാണെങ്കിൽ, അവൻ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. അപ്പം നേർത്ത ശബ്ദം, ഈ ലൈറ്റസ്റ്റ് സൗണ്ട് അവൻ കേൾക്കുകയാണെങ്കിൽ, ഉണ്ടാക്കുന്ന ചെറിയ ശബ്ദം അവൻ കേൾക്കുകയാണെങ്കിൽ, ഹി വിൽ ഇൻഫ്ലിക്റ്റ് ദ എൻവെനംഡ് വൗണ്ട്, ഹി വിൽ ഇൻഫ്ലിക്റ്റ് അവന് മുറിവുണ്ടാക്കും, അവന് പീഡ ഏൽപ്പിക്കും. ദ എൻവെനംഡ് വൗണ്ട്, വിഷം കയറുന്ന വിഷലിപ്തമായിട്ടുള്ള വൗണ്ട്, മുറിവ് അവൻ മുറിവേൽപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അങ്ങനത്തെ മുറിവുണ്ടാക്കും. ഇൻഫ്ലിക്റ്റ് വരുത്തും, മുറിവ് വരുത്തും എന്നർത്ഥമുണ്ട്. അപ്പോൾ അവന് ഇവിടെ ഇപ്പുറത്തും മുറിവെന്ന് വാക്കുണ്ട്. അപ്പോൾ ഒരു രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ട് നമുക്ക് പറയാം, പാമ്പ് ആ കുഞ്ഞിനെ കുത്തിയിട്ട് കുഞ്ഞിന് വിഷബാധയുണ്ടാവും.